നമസ്കാരം. കെ സുധാകരനിസം, പി സി ജോർജിൻ്റെ മാനസാന്തരം, പിന്നെ വിപ്ലവ തിരുവാതിരയും. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. കെ പി സി സി പ്രസിഡൻ്റായി കെ സുധാകരൻ വന്നതോടെ പ്രവർത്തകരിലും അണികളിലും ഒരു ഊർജം നിറഞ്ഞിട്ടുണ്ട്. ഈ സുധാകരനിസമാണ് ഇടുക്കിയിൽ കണ്ടതെന്ന് കോടിയേരി ഉൾപ്പെടെയുള്ള സി പി എം നേതാക്കൾ ആരോപിക്കുന്നു. ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയെ ആക്രമിക്കാൻ അവിടെ അങ്ങനെ ഒരു സംഘർഷാവസ്ഥ പോലും ഉണ്ടായിരുന്നില്ല. പാർട്ടിയുടെ സെമി കേഡർ സംവിധാനം വർക്ക് ചെയ്ത് തുടങ്ങിയതിൻ്റെ പരിണിത ഫലമാണോ കത്തിയും കൊണ്ട് നടക്കുന്ന യൂത്ത് കോൺഗ്രസ്കാരെന്നാണ് സി പി എം ചോദിക്കുന്നത്. കോൺഗ്രസ് ആദ്യമായി സെമി കേഡറിലേക്ക് പോവുകയാണ്. പഴകിക്രമിച്ച കാഴ്ചപ്പാടുകൾ മാറ്റിവെക്കണം. വർത്തമാന കാലത്ത് നാടിനെയും നാട്ടാരെയും കയ്യിലെടുക്കാൻ സാധിക്കുന്ന ആർജവത്വത്തിൻ്റെയും ആദർശ രീതികളെയും പര്യായമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കേരളത്തിൽ മാറ്റണം. സെമി കേഡർ എന്ന് പറഞ്ഞാൽ അച്ചടക്കമുള്ള പാർട്ടി, ഏറ്റവും കൂടുതൽ അടുക്കും ചിട്ടയായുള്ള പ്രവർത്തനം നടത്തുന്ന പാർട്ടി എന്നൊക്കെയാണ് ഞാൻ അതിനെ അതിൻ്റെ അർത്ഥം എൻ്റെ മനസ്സിൽ കണ്ടത്. ഇപ്പൊ ഇങ്ങനെ വെളുപ്പിന് എഴുന്നേറ്റ് പഠിക്കാൻ തുടങ്ങും. എഴുന്നേക്കാനും പറയണ്ട, പഠിക്കാനും പറയണ്ട, നന്നായാ മതിയായിരുന്നു. ബുദ്ധിയുണ്ട്, പക്ഷെ അത് ഉപയോഗിക്കണില്ല. എസ് എഫ് ഐ പ്രവർത്തകനെ കുത്തിക്കൊന്നു, അരുംകൊല ചെയ്തത് യൂത്ത് കോൺഗ്രസ് നേതാവ് നിഖിൽ പൈലി എന്ന എസ് എഫ് ഐ. ബുദ്ധിയുണ്ട്, അത് ഉപയോഗിക്കാനും തുടങ്ങിയിരിക്കണു. പരട്ടെ, സംഭീഷനകത്ത് വ്യായാമം കാണുമല്ലോ അല്ലേ. കെ പി സി സി പ്രസിഡന്റായി ശ്രീ കെ സുധാകരൻ വന്നതിന് ശേഷം സംസ്ഥാനത്താകെയുള്ള കോൺഗ്രസ് അണികളെ അക്രമണത്തിന് വേണ്ടി തള്ളിവിടുന്ന പ്രകോപനപരമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് ഇടുക്കിയിൽ നടന്നിട്ടുള്ള ഇന്നത്തെ സംഭവം. ഞങ്ങളതിന് ഒരു പുതിയൊരു വഴി കണ്ടെത്തിയത് 2500 കേഡർമാരെ ഞങ്ങൾ സെലക്ട് ചെയ്യാം. ധീരജിനെ കുത്തിക്കൊലപ്പെടുത്തിയ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് നിഖിൽ പൈലി പിടിയിൽ. ഒന്നുകിൽ ആശാന്റെ നെഞ്ചത്ത്, അല്ലെങ്കിൽ കളരിക്ക് വെളിയിൽ. ഇതിന് ഇടവരുത്തിയത് കെ പി സി സി പ്രസിഡന്റായി ഒരു ക്രിമിനൽ നേതാവ് വന്നതോടെ അണികൾക്ക് അക്രമം നടത്താൻ വലിയ പ്രചോദനമുണ്ടാവുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം ഈ അടുത്ത കാലത്ത് അക്രമത്തിന് ആഹ്വാനം ചെയ്യുന്നത് പലരും മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. കോൺഗ്രസിൻ്റെ ഗാന്ധിയൻ പാരമ്പര്യമല്ല, ഗാന്ധിസമല്ല, കൊലയിസമാണ് കെ പി സി സിയുടെ പ്രസിഡന്റ് പുതുതായി ഒരു നേതാവ് വന്നതോടുകൂടി സംഭവിക്കുന്നത്. ഇതെന്നുള്ളൊരു വെല്ലുവിളിയായിട്ട് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ചിന്തിച്ചാൽ അങ്ങനെ, അവന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാലോ, നമ്മുടെ ഉപദേശം അവൻ ശിരസാവഹിച്ചു. കുറ്റം പറയാനൊക്കോ? ഓരോ കലാശാലകളും നിങ്ങൾ പരിശോധിക്കണം. ആരാണ് അവിടെ അക്രമത്തിന്റെ വക്താക്കൾ? കെഎസ്യുവാണോ SFI ആണോ? എന്നിട്ട് വേണം സുധാകരന്റെ വരവും സുധാകരനെ പഴിയാരുന്നതും ഒക്കെ അതിന് ശേഷം മതി. സുധാകരനിസത്തിന്റെ ഇഫക്റ്റാണിത്. സുധാകരന് ഇതുപോലെ കൊലവിളിയും കൊലപാതകവും ആയുധവും ഇല്ലാതെ സുധാകരന് രാഷ്ട്രീയ പ്രവർത്തനം അറിയില്ല. അതുകൊണ്ട് സുധാകരനെ നിലക്ക് നിർത്താൻ കോൺഗ്രസിനകത്തെ നല്ല മനസ്സുകളായ ആരെങ്കിലും ഇന്ന് അവശേഷിക്കുന്നുണ്ടെങ്കിൽ തയ്യാറാകണം. ചൂടാവരുത്. ഏത് നിമിഷവും ഭ്രാന്ത പിടിക്കുന്ന ഒരവസ്ഥയിലാണ് ഞാൻ ചൂടാകുന്നില്ല. ക്യാമ്പസുകളിൽ വ്യാപകമായി അതിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കുറേ വർഷങ്ങളായി. പക്ഷേ ഈ ഒരു സംഭവം ഏതെങ്കിലും ഒരു ഗൂഢാലോചനയുടെ പുറത്തോ അല്ലെങ്കിൽ പാർട്ടി നേതാക്കൾ അറിഞ്ഞുകൊണ്ടോ ഉള്ള ഒരു സംഭവമല്ല എന്ന് എല്ലാവർക്കും അറിയാം. അതിൻ്റെ പേരിൽ കെ പി സി സി പ്രസിഡന്റ് വന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കൊലപാതകം ഉണ്ടായത് എന്ന സി പി എം ജനറൽ സെക്രട്ടറിയുടെ അഭിപ്രായ പ്രകടനം അത് ഉചിതമായില്ല. കെ സുധാകരൻ്റെ തലയിൽ ഇടുക്കിയിൽ നടന്നൊരു കൊലപാതകം കെട്ടിവയ്ക്കാൻ ശ്രമിക്കുന്നത് ശരിയായ ഒരു നടപടിയല്ല. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എങ്ങോട്ടെങ്കിലും പോയി രക്ഷപ്പെടാൻ നോക്ക്. കെ സുധാകരനെ പിന്തുണച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്ത് വരുന്നുവെങ്കിലും സതീശൻ കൊലപാതകത്തെ അപലപിക്കാൻ തയ്യാറായിട്ടുണ്ട്. കെ സുധാകരനാകട്ടെ കണ്ണൂർ ശൈലിയിൽ ഇരു കൂട്ടരും നടത്തിയ കൊലപാതകങ്ങളുടെ കണക്കെടുപ്പ് നടത്തുകയാണ്. നമുക്ക് കൈവന്നിരിക്കുന്നത് ഒരു സുവർണാവസരമാണ്, അത് പരമാവധി നമ്മൾ മുതലെടുക്കണം. എങ്ങനെ? കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സുധാകരനെ പോലെ വാക്ക്
പറയുന്നുണ്ടെങ്കിൽ അതിൽ ക്രിമിനലിസം കലർത്തുക എന്നുള്ള നിലപാട് വെച്ച് മുമ്പോട്ടേക്ക് പോകുന്നതിൻ്റെ പരിണിത ഫലമാണ് ഇത്. പ്രതിയും സുധാകരനും ഒപ്പം നിൽക്കുന്ന ഫോട്ടോ ആണ് ഇന്ന് ചില പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചത്. അതാണ് ഞാൻ പറഞ്ഞത്, ആസൂത്രിതമായി പ്ലാൻ ചെയ്ത് നടത്തിയിട്ടുള്ള ഒരു കൊലപാതകമാണ് എഞ്ചിനീയറിംഗ് കോളേജിൽ, ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിൽ ഉണ്ടായത്. ഇതങ്ങനെ വിട്ടുകൊടുക്കാവുന്ന കാര്യമല്ല. അപ്പോൾ തിരിച്ച് ഞാനൊന്ന് ചോദിക്കുക, കേരളത്തിലുടനീളം എല്ലാ കലാലയ കോമ്പൗണ്ടുകളും അക്രമത്തിൻ്റെ വിളനിലമാക്കി എസ് എഫ് ഐ മാറ്റിയത് സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ്റെ നയത്തിൻ്റെ ഫലമാണോ, പിണറായി വിജയൻ്റെ നയത്തിൻ്റെ ഫലമാണോ, ആരുടെ നയത്തിൻ്റെ ഫലമാണ്? കോൺഗ്രസ് ഏകപക്ഷീയമായി നടത്തിയ കൊലപാതകമാണെന്ന് ഉറപ്പിക്കുമ്പോഴും അതിനെ ഒരു വാക്കുകൊണ്ട് തള്ളിപ്പറയാൻ ശ്രീ സുധാകരൻ തയ്യാറായിട്ടില്ല. എന്താണ് ഇതുകൊണ്ട് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്? എട്ടിന്റെ പണിയാണ് കിട്ടിയേ. ആണോ? എട്ടേ ഗുണം രണ്ടെത്രയാണ്? പതിനാറല്ലേ? അതെ. പതിനാറ് എന്ന് പറഞ്ഞ അടിയന്തരാണ് ഉദ്ദേശിച്ചത്? കലാപത്തിന്റെ കത്തി ആര് താഴെ വയ്ക്കും എന്ന തർക്കമാണ് ഇനി. ഊരിയ കത്തി ഉറയിലിടാൻ കോൺഗ്രസിനോട് സി പി എം, കത്തി താഴെയിടറ കോൺഗ്രസ്സാണ് പറയുന്നത് എന്ന് കെ സുധാകരൻ. അരയിലെ കത്തി ഊരി പിടിച്ചവരെല്ലാം അത് താഴെ വയ്ക്കുന്നതാണ് നല്ലത്. അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് ആർക്കും ഭൂഷണമല്ല. കേരളത്തിലെ മൊത്തം അക്രമത്തിൽ കോൺഗ്രസും സി പി എമ്മും തമ്മിലൊന്ന് താരതമ്യം ചെയ്താൽ കോൺഗ്രസ് എവിടെയാണ്, സി പി എം എവിടെയാണ്? കലാപ രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളായി കലാശാലകളും രാഷ്ട്രീയ മണ്ഡലങ്ങളും അറുകൊലകളുടെ വിളനിലമാക്കി മാറ്റിയ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾക്ക് കേരളത്തിൽ അക്രമത്തിൽ മറ്റൊരു പാർട്ടിയെയും ഒരു പാർട്ടി നേതാവിനെയും കുറ്റപ്പെടുത്താൻ ധാർമ്മികമായ അവകാശമില്ല. കലാപത്തിന്റെ കത്തി ആകെ താഴെ വെക്കേണ്ടത് സി പി എം ആണ്. കോതിരം കടകം ഒഴിവ്, കടകത്തിലൊഴിവ്, പിന്നെ പണിപ്പാളി. ഞങ്ങൾ കലാപത്തെ പ്രോത്സാഹിപ്പിക്കില്ല. ഈ കൊലപാതകത്തെയും ഞങ്ങൾ ശക്തിയുക്തം അപലപിക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, കോൺഗ്രസിൻ്റെത് ഗാന്ധിസമല്ല. ക്രിമിനൽ നേതാവ് കെ പി സി സി പ്രസിഡൻ്റ് ആയതോടെ കൊലയിസമാണ് ഇന്നിപ്പോൾ നാട്ടിൽ നടപ്പാക്കുന്നത്. ഒരു കൊലയാളിയെയും പ്രോത്സാഹിപ്പിക്കുന്ന നയം, ഒരു അക്രമത്തെയും പ്രോത്സാഹിപ്പിക്കുന്ന നയം, കോൺഗ്രസിൻ്റെ ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ ആത്യന്തികമായ ഒരു നയത്തോടും യോജിപ്പില്ലാത്ത അറുകൊല രാഷ്ട്രീയം കോൺഗ്രസ് ഒരു കാരണവശാലും കേരളത്തിൽ പ്രോത്സാഹിപ്പിക്കില്ല. എന്റെ ദേഹത്ത് വീവ് കിടക്കുമ്പോ പറ ഒരു വെടിമുറയിൽ വിളിച്ചെന്ന് ചോദിക്കും, ഈ ബിലാലാണെന്ന്. ഈ സുധാകരന്റെ ഒരു രീതി, അദ്ദേഹം പാർട്ടി പിടിച്ചത് എങ്ങനെയാണ്? അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന പഴയ ഡി സി സി പ്രസിഡന്റ് രാമകൃഷ്ണൻ അത് പറഞ്ഞിട്ടുണ്ട്, ഗുണ്ടാ സംഘത്തെ ഉപയോഗിച്ചും അക്രമം നടത്തിയാണ് പാർട്ടി പിടിച്ചത്. എവിടെ ഇട്ട് തല്ലരുത്, കാലിയം പിടിക്കും. അദ്ദേഹം കെ പി സി സി പ്രസിഡന്റ് ആയത് എങ്ങനെയാണ്? സോഷ്യൽ മീഡിയ ഗുണ്ടായിസത്തിലൂടെയും അല്ലാതെയുള്ള തെരുവ് ഗുണ്ടായിസത്തിലൂടെയുമാണ്. എതിരാളികളെ ഭീഷണിപ്പെടുത്തിയാണ്, ഗുണ്ടാസങ്ങളെ പ്രയോജനപ്പെടുത്തിയാണ്. ബാത്റൂമിലുള്ള സ്പേസ് ഉണ്ട്, വളഞ്ഞിട്ടതെല്ലാം നിവർത്തിയില്ലഞ്ഞിട്ട്. പിന്നെ തല്ലുമ്പോ വായി തുണി തിരികെ തല്ലണം. അതേ സാഹചര്യത്തിൽ അതേ മാനദണ്ഡം ഉപയോഗിച്ച് ഗുണ്ടാസംഘങ്ങളിലൂടെ അക്രമപ്രവർത്തനങ്ങളിലൂടെ കേരള രാഷ്ട്രീയത്തെയും തന്റെ കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിയും എന്നാണ് അദ്ദേഹം കരുതുന്നത്. ആ ആക്ഷേപം, ആ കിരീടം, അത് ഏറ്റവും അനുയോജ്യമാകുന്നത് പിണറായി വിജയന്റെയും കോടിയേരി ബാലകൃഷ്ണന്റെയും തലക്കകത്താണ്, തലയിലാണ്. അത് അവിടെ വെച്ചാൽ മതി, എന്റെ തലയിൽ വെക്കാൻ ശ്രമിക്കണം. ശ്രദ്ധിച്ചു കേട്ടോ, നെഞ്ചിടിച്ച് പേടിച്ച് തോറി മെഴുകി നിൽക്കുക ഞാൻ. ഈ സാഹചര്യത്തിൽ എന്നെ വെറുതെ വിട്ടൂടെ? കോൺഗ്രസിന് ആശയം നഷ്ടപ്പെട്ടു, ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു, അക്രമത്തിൽ അഭയം തേടിയിരിക്കുകയാണ്. അത് സുധാകരനിസമാണ് സുധാകരൻ നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത്. അതായത് രക്തദാഹിയായ ഒരു രാഷ്ട്രീയ നേതാവായി ഇന്ന് അദ്ദേഹം മാറിയിരിക്കുന്നു. ഉണ്ണിക്ക് ദാഹിക്കുന്നുണ്ടോ? അല്പം രക്തം കുടിച്ചോളൂ, ഇന്ന് കുടിച്ചോളൂ. സംഭവത്തെ തുടർന്ന് പ്രസിഡന്റിനും വി ഡി സതീശനും പോലീസ് സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ജീവന് ഭീഷണിയുണ്ടെന്നാണ് പോലീസ് റിപ്പോർട്ട്. അങ്ങനെയെങ്കിലും പോലീസ് എസ്കോർട്ടും സുരക്ഷയും
പ്രതിപക്ഷ നേതാക്കൾക്കും കിട്ടിക്കോട്ടെ. നിങ്ങളൊരു കാര്യം ചെയ്യ്, എല്ലാരും റൗണ്ട് ആയിട്ട് എനിക്ക് ചുറ്റും നിന്ന് എനിക്ക് സെക്യൂരിറ്റി തരും. ബോംബും തോക്കൊക്കെ ഇപ്പൊ ഏത് പോലീസുകാരുടെ കയ്യിലും കാണും. ശരിയാ, ജീവൻ കളഞ്ഞു നിങ്ങൾ നിങ്ങളെ മണ്ഡലം പ്രസിഡന്റിനെ രക്ഷിക്കണം. എല്ലാരും റൗണ്ട് ആയിട്ട് അവരുടെ കയ്യിൽ കുഴപ്പമില്ല. ഇനി എല്ലാവരും ഇതുപോലെ മുന്നോട്ട് നീങ്ങിയാട്ടെ. കേരളത്തിലെ ഒരു കോൺഗ്രസ് നേതാവിനും ഒരു യു ഡി എഫ് നേതാവിനും ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നതിന് ഒരു ഭയവും ഇല്ല, ഒരു തടസ്സവും ഇല്ല. നേതാക്കന്മാർക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകർക്ക് ആ സഞ്ചാരം സ്വാതന്ത്ര്യം ഇല്ലാത്ത തരത്തിൽ എന്തെങ്കിലും അക്രമ സംഭവങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള ഭയമോ അല്ലെങ്കിൽ അത് സംബന്ധിച്ച് ഇൻഫർമേഷനോ ഇൻ്റലിജൻസിനോ ഉണ്ടാകും. അത് അവരുടെ ജോലി. ഞങ്ങൾക്ക് സെക്യൂരിറ്റി ഉണ്ടെങ്കിലും കൊള്ളാം, സെക്യൂരിറ്റി ഇല്ലെങ്കിലും കൊള്ളാം. എവിടെ പോകണം, എങ്ങോട്ട് പോകണം, എപ്പം പോകണം എന്നൊക്കെ തീരുമാനിക്കേണ്ടവൻ ഞാനാ. സാറന്മാരും മിണ്ടാതെ കൂടെ വന്നാൽ മതി, കൂടുതൽ ഭരണമൊന്നും വേണ്ട. മെസ്സേജ് വന്നിട്ടുണ്ട് ഡി ജി പിക്ക് വേണ്ടിയിട്ട് എല്ലാ പോലീസ് സൂപ്രണ്ടുമാർക്കും അയച്ചിരിക്കുന്നത്, എസ്കോർട്ടും അതുപോലെയുള്ള സെക്യൂരിറ്റി ഇതും ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിലാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വേറെ കാരണങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഒരു കുഴപ്പമില്ലാത്ത സ്ഥലത്ത് പോകുന്ന എന്താ നിങ്ങളുടെ സഹായം? കുഴപ്പമുണ്ടായാലോ അവിടെ വന്ന് രക്ഷിക്കണം, അതിനാണ് പ്രൊട്ടക്ഷൻ. ആ ജോലി അങ്ങ് ചെയ്താൽ മതി, ഈ പ്രോഗ്രാമും ചാർട്ടും ഒക്കെ ഞാൻ ഫിക്സ് ചെയ്തോളാം. അത് പറഞ്ഞിട്ടുണ്ട്, അത് അവരുടെ ജോലി അവർ ചെയ്യുന്നു. അവർക്ക് അതിൻ്റെതായ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്, കിട്ടിക്കാണും, അതനുസരിച്ചിട്ടായിരിക്കും അവർ ചെയ്യുന്നത്. ഞാൻ അതിനെക്കുറിച്ച് കമൻറ്റ് പറയേണ്ട കാര്യമില്ല. ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങൾക്കൊന്നും ഒരു തടസ്സം ഉണ്ടാകാതെ മുമ്പോട്ട് പോകും. ഞങ്ങളുടെ ഷൂസും പാൻറ്റും ഒക്കെ വെള്ളം ഒക്കെ നിങ്ങളുടെ കാര്യം. ആളുകൾ ഞങ്ങൾ വെള്ളം ഇറങ്ങി വരും. ഇതെന്താ കാണിക്കുന്നത്? കുരങ്ങനാ.